ഈശോയുടെ കുഞ്ഞു കൂട്ടുകാരെ, ഇന്നറിയാം എന്താ പ്രത്യേകത എന്ന്. ഇന്ന് ഈശോയുടെ പിതാവായ വിശുദ്ധ യോസേ പിതാവിന്റെ തിരുനാൾ ദിവസമാണ്. കൂട്ടുകാർക്ക് ഈ ഒരു കാര്യം അറിയാമോ? വിശുദ്ധ യോസേ പിതാവിന് 7 സഹനങ്ങളും 7 സന്തോഷങ്ങളും ഉണ്ടായി. അതൊന്ന് നമുക്ക് കണ്ടാലോ? അദ്ദേഹത്തിന്റെ 1-ാമത്തെ സഹനം സംശയിക്കാവുന്ന അവസ്ഥയാണ്. മാനസികവും ആത്മീയവുമായി തകർന്നു പോയേക്കാവുന്ന ആ സഹന സാഹചര്യത്തെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിജീവിച്ചു. മാലാക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശത്തെ അദ്ദേഹം കണ്ണും പൂട്ടി വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങി. അങ്ങനെ തന്റെ സഹനത്തെ അദ്ദേഹം സന്തോഷമാക്കി മാറ്റി. വിശുദ്ധ യോസേ പിതാവിനെ ലോകരക്ഷകന്റെ വളർത്തുപിതാവായി സ്വർഗീയ പിതാവ് നിയോഗിച്ചെങ്കിലും ആ ലോകരക്ഷകനെ പിറക്കുവാനുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയാതെ വന്നത് അദ്ദേഹത്തെ ഏറെ ദുഃഖിപ്പിച്ചു. എന്നിരുന്നാലും പ്രവാചകന്മാർ 100 ആണ്ടുകളായി പ്രവചിച്ചുകൊണ്ടിരുന്നതും ലോകം മുഴുവൻ കാത്തിരുന്നതുമായ ദിവ്യരക്ഷകന്റെ തിരുപ്പിറവിയെ ഓർത്ത് അദ്ദേഹം സന്തോഷിച്ചു. യേശുവിന്റെ പരിച്ഛേദന കർമ്മം നിർവഹിക്കുക എന്നത് യോസേ പിതാവിനെ സങ്കടത്തിലാഴ്ത്തി. എന്നാൽ അനാദി മുതലേ പിതാവായ ദൈവം മനുഷ്യകുലത്തിന് കരുതി വെച്ച സ്നേഹ സമ്മാനമായ ലോകരക്ഷകന്റെ നാമകരണം വിശുദ്ധ യോസേ പിതാവിന്റെ വലിയ സന്തോഷത്തിന് നിദാനമായി. കാരണം ദൈവദൂതന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ശിശുവിന്റെ മാതാപിതാക്കൾ ഒരുമിച്ച് ആ ദൈവഹിതം പൂർത്തിയാക്കിക്കൊണ്ട് ശിശുവിന് യേശു എന്ന് പേരിട്ടു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധ അമ്മയോട് ശിമിയോൻ പ്രവചിച്ചത് ഈശോയുടെ കുരിശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു. എങ്കിൽ ആ പിതാവിന് അത് താങ്ങാനാവാത്ത ദുഃഖമാണ് സമ്മാനിച്ചത്. എന്നാലും തന്റെ തിരുക്കുമാരന്റെ കുരിശുമരണം ലോകരക്ഷയ്ക്കുള്ള ഏക മാർഗമാണെന്ന് മനസ്സിലാക്കി യേശു രക്ഷയുടെ മുന്നറിവാണെന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു. പരിശുദ്ധ മറിയത്തോടൊപ്പം ദിവ്യ ശിശുവിനെയും സംവഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ യോസേ പിതാവിന്റെ ഈജിപ്തിലേക്കുള്ള യാത്ര അത്യന്തം ദുരിതപൂർണമായിരുന്നു. ശത്രുപീഠകളെ കുറിച്ചുള്ള ഭയം ഒരു വശത്ത്, തന്റെ ഭാര്യയെയും കുഞ്ഞുണ്ണിയെയും അപരിചിതമായ സ്ഥലത്ത് എവിടെ പാർപ്പിക്കണമെന്നുള്ള ആകുലത മറുവശത്ത്, സുരക്ഷിതമായ പുതിയ വാസസ്ഥലം കണ്ടെത്തും വരെ ഈ സ്വാഭാവിക ചിന്ത അദ്ദേഹത്തെ ഏറെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ തിരുക്കുടുംബം എത്തിപ്പെട്ട ഈജിപ്ത് രാജ്യത്തുണ്ടായിരുന്ന ദുരാചാരങ്ങളെല്ലാം അവർ അവിടെ വസിച്ചിരുന്ന കാലത്ത് തകർന്നുകൊണ്ടിരുന്നു. അത് ആ വന്യ പിതാവിനെ ഏറെ സന്തോഷിപ്പിച്ചു. പിന്നീട് വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖിയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് മടങ്ങി. അപ്രതീക്ഷിതമായ വഴിത്തിരിയലുകളും പുനഃക്രമീകരണങ്ങളിലും അദ്ദേഹം അടിപതറിയില്ല. മറിച്ച് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ പരിപാലനയായി അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ സഹനത്തെയും അദ്ദേഹം ഏറ്റുവാങ്ങി. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമൊത്തുള്ള നസ്രത്ത് വാസം വിശുദ്ധ യോസേ പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യവും അനുഗ്രഹവും നിറഞ്ഞ സമയമായിരുന്നു. തന്റെ അധ്വാനത്തിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം ലോകരക്ഷകനെയും സ്വർലോകരാജ്ഞിയെയും പോറ്റി. ദൈവകുമാരനെ തന്റെ ജോലി പഠിപ്പിച്ചു. പരസ്പര സ്നേഹം കൊണ്ടും അതിരറ്റ ഐക്യം കൊണ്ടും അവർ മൂവരും ഭൂമിയിലും സ്വർഗം തീർത്തു. കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിച്ച് തന്റെ ദൈവം ഏൽപ്പിച്ച തിരുക്കുമാരനെ 12-ാം വയസ്സിൽ കാണാതായത് വിശുദ്ധ യോസേ പിതാവിനെ ഏറെ വേദനിപ്പിച്ചു. എങ്കിലും ദേവാലയം വിട്ട് തന്റെ മകൻ എങ്ങും പോകില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അവർ തിരികെ നടന്നു. 3 ദിവസത്തോളം ബാലനായ ഈശോയെ കണ്ടെത്തുവോളം അവർ സഹിച്ച യാതനകൾ ദുസ്സഹമായിരുന്നു. എന്നാൽ 3-ാം നാൾ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ ആ ദിവ്യ പിതാവിന്റെ സന്തോഷം ഇരട്ടിയായി. വിശുദ്ധ യോസേ പിതാവിന് ഓരോ സഹനങ്ങളും ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ സഹനങ്ങളെയെല്ലാം സന്തോഷങ്ങളാക്കി മാറ്റിയില്ലേ? നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്കും പല സഹനങ്ങളും പല ദുഃഖങ്ങളും ഉണ്ടായേക്കാം. ഈ ചെറിയ ചെറിയ വേദനകളിലും ദുഃഖങ്ങളിലും നമുക്കും ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. വിശുദ്ധ യോസേ പിതാവിനോടൊപ്പം ഈശോയ്ക്ക് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ലില്ലിപ്പൂക്കളായിട്ട് കാഴ്ചവെക്കാം. പ്രൈസ് ദ ലോർഡ്.